ഞാൻ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സാധാരണ ഞാൻ ഓരോ പെയിൻറ്റിങ്ങും വർക്കുകളൊക്കെ ചെയ്യുന്നത് നേരെ ഒറ്റയ്ക്ക് പോയിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇത്തവണ എൻ്റെ പള്ളിയുടെ മുമ്പിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഞങ്ങൾ പെയിൻറ് ചെയ്തു, മൊത്തം പടം വരച്ച് നിറച്ചു. ഇതിൽ വഴികോട് പോയി എല്ലാവരും പെയിൻ്റ് അടിച്ചു എന്നുള്ളതെന്നൊരു സംഭവം, അതായത് കുഞ്ഞുപിള്ളേരും ചേട്ടന്മാരും എല്ലാവരും ഒന്ന് പെയിൻറ് ചെയ്തു. അപ്പോൾ നല്ല രസമായിരുന്നു സംഭവം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഏരിയ ഫുള്ള് നീലയാണ്, പിന്നെ ബാക്കി പടങ്ങളൊക്കെ അത് വരയ്ക്കാൻ വേണ്ടി ഡീക്കനും ഇവിടെ എല്ലാരൊക്കെ റെഡിയാണ്. വീടുകളില്ലേ എന്തുള്ള അടിച്ചോ, അങ്ങനെ വീടുകൾക്ക് കളിക്കുന്നില്ലേ. നമ്മുടെ കൂടെ പെയിന്റ് അടിക്കാൻ തന്നെ നമ്മുടെ കൂടെ കൈമ ആകെ ഇവിടെ വരക്കി നീ ഇന്നോട്ട് വെച്ച് വരച്ചോ നീ കൈമയല്ലേ പെയിന്റ് ആ സല്ല പടം വരയ്ക്കാം കൈമ പെയിന്റോ. ചേച്ചി എവിടെ വരക്കണ്ടല്ല, അതാണ് നിന്റെ ഏരിയ. Thank you.
പഴയ കെ എസ് ആർ ടി സി ബസ് വരച്ചിട്ടുണ്ട്. അടുത്തത് ഇതിൻ്റെ അകത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേയും ഇമേജസ് ഉണ്ട്. ഇതിനകത്ത് ഞങ്ങൾ മെയിനായിട്ട് കുറേ സംഭവങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും കൂടി വരച്ച സംഭവം ഗ്രൂപ്പ് വർക്കാണിത്. എല്ലാവരും കൂടി ചെയ്തൊരു സംഭവമാണ്. ഇതാണ് ഞങ്ങളുടെ താബോർ പള്ളി. ഈ താബോർ പള്ളിയുടെ സ്കൂളുകൾ, പിന്നെ ഇവിടെ കപ്പയിലുണ്ട് ഞങ്ങളുടെ ഈ താമരക്കുരിശില്ലേ, ആ താമരക്കുരിശാണ് ഇതാക്കാണ് താമരക്കുരിശ്. ഇതവിടേക്ക് ഉണ്ട്. പിന്നെ ഈ പരിസരത്തുള്ള കുറേ കടകളും കുറേ ഓൾഡ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ജോഷിച്ചേട്ടൻ്റെ പിള്ളേർ വന്ന് വരച്ച് കുറേ പടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് അവരൊക്കെ വരച്ച കുറേ സംഭവങ്ങളാണിത്. ചെറിയ പിള്ളേർ വരച്ച അവരുടെ സംഭവങ്ങൾ. പിന്നെ ഇപ്പുറ സൈഡിലാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ജോക്കർ. ഇത് ഞങ്ങൾ പൂതുംകുരിലെ ശിബുപട്ടി കേട്ടോ, പൂതുംകുരിലെ ശിബുപട്ടി. പിന്നെ ഒരു പഴയ ഫാമിലി, അതായത് ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ആയിട്ടൊരു കൊട്ടയിൽ ചക്കയും പടവലങ്ങയും മാങ്ങിയൊക്കെ ആയിട്ട് പോകുന്ന സംഭവം. പിന്നെ ഞങ്ങളുടെ താബോറിലെ ഇതാട്ടോ, പോസ്റ്റ് ഓഫീസിൽ അതിൻ്റെ ഇതാണ് ലെറ്റർ ഇടുന്ന സംഭവമാണ്. ഞങ്ങളുടെ താബോറിലെ പിൻകോഡൊക്കെ ഇങ്ങനെ തീർച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ
ഈ ഇവിടെ നിന്ന് നോക്കിയാലേ എൻ്റെ ഒരു പ്രൊപ്പോർഷൻ കിട്ടുള്ളൂ. സൈഡിൽ നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ചേട്ടൻ തലയിൽ തേങ്ങിക്കായിട്ട് നിൽക്കുന്നതാണ്. ഇത് നമ്മുടെ അച്ഛൻ്റെ പൂച്ചയട്ടാ. അച്ഛൻ്റെ പൂച്ച രണ്ടു ദിവസം വന്നിട്ട് പിന്നെ കാണണ്ടായി. അച്ഛൻ്റെ പൂച്ചയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത്. പിന്നെ ഇവിടെ ഒരു പച്ചറക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചേട്ടൻ ബൈക്ക് തലയിൽ ചുമന്നുകൊണ്ടൊക്കെയുണ്ട്. ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല, ഞാൻ ചുമ്മാ വരച്ചാണിത്. പിന്നെ ഇതൊക്കെ ഡോണിൻ്റെ വരകളാണ്. ഡോണിൻ്റെ കുറേയും സംഭവങ്ങൾ, തിമിങ്ങലും കടലിലെ ജീവികളും സ്പേസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മച്ചാൻ്റെ ആർട്ട്. ഇതൊക്കെ മച്ചാൻ്റെയാണ്. ഈ പടത്തിൽ വരയ്ക്കാത്ത ആരുമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും വരച്ചിട്ടുണ്ട്. ഈ പടത്തിൽ ഡീക്കിനും അവിടുത്തെ പിള്ളേരെല്ലാവരും കൂടി വരച്ചിരുന്ന ഒരു പടമാണ് ഇത്. ഈ പടം ഇത് കുറേ പേര് കൂടി വരച്ചൊരു പടമാണ്. പിന്നെ ഇവിടെ ഒരു ചേച്ചിരിക്കുന്നുണ്ട്. ഇത് കറുത്തമ്മയാണ്. കറുത്തമ്മ മീനൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ വാഴക്കോലം പിടിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ്റെ പ്രപ്പോഷൻ ആ പടം ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. അത് ഏകദേശം ഇത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ ആ പടത്തിൻ്റെ ഒരു ഫുൾ ഇമേജ് കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ ഇരിക്കണ പോലെ തോന്നുള്ളൂ. അതാണ് അതിൻ്റെ സംഭവം. ഇത് നമ്മുടെ നിക്സൺ പോളോട്ടൻ ബ്ലോക്സ്. അതായത് ഈ പോളോട്ടൻ ബ്ലോക്സ് ഒറ്റയ്ക്ക് ഇരുന്ന് വരച്ച പടമാണിത്. പുള്ളി നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ ആപ്പുകൾ വരച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ ചെയ്യണേന്ന്. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയുടെ കപ്പ്യാരാണ്. കപ്പ്യാരി ജോസേട്ടൻ. ജോസേട്ടനോടെ മണി ഇടിച്ചോണ്ടിരിക്കുകയാണ്. മണി എയറിലൊക്കെയാണ്. പുള്ളിയുടെ കൂടെ എപ്പോഴും മണി ഉണ്ടോ? പിന്നെ ഇവിടെ യാത്രക്കാരെ ശ്രദ്ധിക്ക്. ഇവിടെ കുറേ ബസ് പോകാനുള്ളൊരു സംഭവത്തിൻ്റെയാണ് അവിടെ വരച്ച് വെച്ചേക്കണേ. ഈ കാക്കയാണ് ഞാൻ ടിൻസാപ്പി ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഞാൻ വരച്ച് വെച്ചാൽ കാക്കയാണ് ടിൻസാപ്പിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത്. പിന്നെ നമ്മുടെ ഈ പടം വരച്ചേക്കണത് ഈ വാണ്ടടന്ന് കഴിഞ്ഞാണ്. ഈ പടം വരച്ചിരുന്നത് അലക്സാണ്. അപ്പോൾ അത് ഈ പടം നോക്കിയിട്ടില്ലേ, അവിടെ ഒരു ജിമ്മൻ്റെ ഫോട്ടോ ഉണ്ട് ഞങ്ങളുടെ അനന്ത് പീജിനത്. ഈ പടം നോക്കിയിട്ടാണ് അലക്സ് ഈ പടം വരച്ചത്. അപ്പോൾ അത് അലക്സിൻ്റെ ഒരു പോസ്റ്റ് മോഡേൺ ആർട്ടാണ്. പിന്നെ ഇന്നലെ രാത്രി ഒന്ന് ബിബിൻ വരച്ച് വെച്ച എന്തോ സംഭവമാണ് ഇത്. കുറേ മരവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനോട് ഡിറ്റ് ബൈ വരച്ച കാക്കയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വരച്ച് വെച്ച ഒരു വലിയ സംഭവം. അപ്പോ ഇതിനാണ് സ്വാതന്ത്ര്യത്തിന്റെ സെറ്റപ്പായിട്ട് ഒന്ന് ഒരു വൈബാക്കാൻ വേണ്ടി ചെയ്തു തരാം. നമ്മുടെ ഈ വർക്ക് ചെയ്യണതിന്റെ വീഡിയോ രണ്ട് ചാനലുണ്ട്. ഒന്ന് ഈ ചാനലന്നെ, പിന്നെ ഒന്ന് പോളോഡ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അപ്പോഴുടെ ബ്ലോഗിങ് ചാനൽ. അപ്പോ ഇതിന്റെ ബ്ലോഗിങ് ആയിട്ടുള്ള വീഡിയോ, അതായത് ആൾക്കാരൊന്ന് വരയ്ക്കണതിന്റെ പറയുന്ന സംഭവം വീഡിയോ പോളോഡ് എന്ന് പറഞ്ഞൊരു ചാനൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കയറി നോക്കണം. എന്നിട്ട് എങ്ങനെയാണ് സംഭവം, ആൾക്കാരൊക്കെ വരയ്ക്കേണ്ടത് കണ്ടുണ്ട് സെറ്റപ്പായിട്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.